നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ചെപ്സി സി ഫിലിപ്പ്. ഞാനൊരു ക്ലിനിക്കൽ ഹീമറ്റോളജിസ്റ്റും ഹിമറ്റോ ലിംഫോയിഡ് ഓൺകോളജി സ്പെഷ്യലിസ്റ്റുമാണ്. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ബ്ലഡിലെ ക്യാൻസർ അല്ലെങ്കിൽ ഹിമറ്റോളജിക്കൽ ക്യാൻസേഴ്സ് എന്ന് അറിയാം. ഇപ്പോൾ സാധാരണ രീതിയിൽ പൊതുവെ സമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലുക്കീമിയ ആണ് ബ്ലഡ് ക്യാൻസർ. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികമായിട്ട് കാണുന്ന ബ്ലഡ് ക്യാൻസർ കേരളത്തിൽ പർട്ടിക്കുലർലി മൾട്ടിപ്പിൾ മൈലോമയാണ്. മൾട്ടിപ്പിൾ മൈലോമ എന്താണ്? ഇത് നമ്മുടെ വെളുത്ത രക്താണുക്കൾ പ്ലാസ്മ സെല്ലിൻ്റെ ഒരു വിഭാഗം ഉണ്ട് വെളുത്ത രക്താണുക്കളിനകത്ത്. അവരുടെ ഒരു വളർച്ചയ്ക്ക് ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ഒരു റെഗുലേഷൻ വരാതിരിക്കുമ്പോൾ വരുന്ന ഒരു ക്യാൻസറാണ് മൾട്ടിപ്പിൾ മൈലോമ. പലപ്പോഴും കിഡ്നിയുടെ പ്രശ്നം, ക്രിയാറ്റിനിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതാദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇല്ലെങ്കിൽ ബോണിൻ്റെ പെയിൻസ്, ചിലപ്പം ഒരു ഫ്രാക്ചറോ ഇല്ലെങ്കിൽ നടുവേദന ശരിയാകാതെ വരുമ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു രോഗമായിട്ടാണ് മൾട്ടിപ്പിൾ മൈലോമ നമ്മൾ അറിയാൻ പറ്റുന്നത്. മൾട്ടിപ്പിൾ മൈലോമ പൊതുവെ ഇങ്ങനെ പ്രശ്നം വന്നാലും ഇതിനെ ചികിത്സിക്കാനുള്ള വഴികൾ വളരെ എളുപ്പമാണ്. പലപ്പോഴും നമുക്ക് ചിലപ്പം ഒരു ഇമ്മ്യൂണോ തെറപ്പി ഇല്ലെങ്കിൽ കീമോതെറപ്പി കൊടുത്താൽ നല്ല രീതിയിൽ നമുക്കതിനെ അസുഖത്തിനെ ചുരുക്കാൻ പറ്റും. അത് ചുരുക്കി കഴിഞ്ഞിട്ടും പലപ്പോഴും നമ്മൾ അതിനകത്ത് ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നതല്ല അതിൻ്റെ നിലവാരം. ഇത് കഴിഞ്ഞിട്ടൊരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എപ്പോഴും നിലവാരത്തിലുള്ള വഴി തന്നെയാണ്. അതും സമൂഹത്തിലൊരു സംശയം ഉള്ളത്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ മൾട്ടിപ്പിൾ മൈലോമയിൽ അങ്ങനെയല്ല. മൾട്ടിപ്പിൾ മൈലോമയിൽ ആദ്യത്തെ ചികിത്സയിൽ തന്നെ നമ്മുടെ മരുന്നുകൾ കഴിയുന്നതാണ്, ഒരു 3-4 മാസത്തെ മരുന്ന് കഴിയുന്നുടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് നിലവാരത്തിലുള്ള വഴിയും ഉചിതമായ വഴിയും. ഈ ട്രാൻസ്പ്ലാന്റ് മറ്റു ട്രാൻസ്പ്ലാന്റുകാട്ടും വ്യത്യസ്തമാണ്. ഇതിനകത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ തന്നെ സെല്ലുകളാണ് എടുക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. ഇതിന് പൊതുവേ ട്രാൻസ്പ്ലാന്റിൻ്റെ റിസ്ക് വളരെ കുറവാണ്, 5% കുറവാണ് ജീവന് ഭയം വരുന്ന ഒരു കോംപ്ലിക്കേഷൻസ് വരുന്നത്. പൊതുവെ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ പോകുന്ന ഒരു ട്രാൻസ്പ്ലാന്റാണ്. ഇതിൻ്റെ ആവശ്യം എന്തോന്ന് വെച്ചാൽ നമ്മൾ ഈ രോഗത്തിന് ഏറ്റവും അധികം കൺട്രോൾ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കാനുള്ള ഏറ്റവും ഉചിതമായും ലോകമെമ്പാടും നിലവാരത്തിലുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. അപ്പം നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലോ മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള ബ്ലഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള ഹിമറ്റോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുക. അതിനായിട്ടുള്ള പ്ലാനിങ് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുക്കുന്നതായിരിക്കും ഈ രോഗത്തിന് നമ്മുടെ ഈ കാലത്തിൽ വിജയകരിക്കാനുള്ള ഏറ്റവും ഗുണമേറിയ ട്രീറ്റ്മെൻറ്റായി മാറിയിരിക്കുന്നത്. താങ്ക് യു.